നമ്മുടെ മാധ്യമങ്ങൾ മുഖ്യ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ അഭിമാനകരമായ വാർത്തയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു ധൻതേരസ് എന്ന് പറയുന്നൊരു ആഘോഷമുണ്ടല്ലോ, നമ്മുടെ അക്ഷയതൃതീയ. അക്ഷയതൃതീയയേക്കാളും പ്രധാനം സ്വർണം വാങ്ങാൻ ഏറ്റവും നല്ലത് ധൻതേരസാണ് വടക്കേ ഇന്ത്യയിലൊക്കെ. അപ്പോൾ ഇവിടെ അക്ഷയതൃതീയ എന്നും പറഞ്ഞ് വെറുതെ ഒരു മാർക്കറ്റിംഗ് പ്രകടനം ഉണ്ടാക്കി കുറേ സ്വർണ്ണ കച്ചവടം. ശരിക്കും അക്ഷയതൃതീയ വ്യാസൻ മറ്റേ ഗണപതിക്ക് മഹാഭാരതം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ എഴുതാനായിട്ട്, ആ ദിവസം അക്ഷയതൃതീയ. അതെ അതെ, ശരിക്കും സ്വർണം വാങ്ങാൻ നല്ല ദിവസം ധൻതേരസാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് 102 ടൺ സ്വർണം ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യ തിരിച്ചു കൊണ്ടത്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന്. നമ്മൾ 1990 ഇന്ത്യ പണയം വെച്ചിരുന്നു സ്വർണം. അത് അതിൽ പക്ഷേ അതിലെ സ്വർണ്ണാണി കൊണ്ടുവന്നതെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഏതായാലും 2022 മുതൽ ഇതുവരെ മോദി വന്നതിന് ശേഷം കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 214 ടൺ കൊണ്ടുവന്നിട്ടുണ്ട്, തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വർണം അന്യാധീനപ്പെട്ട അല്ലെങ്കിൽ വിദേശ രാജ്യത്തിരുന്ന സ്വർണം നമ്മുടെ റിസർവിലേക്ക് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരികയാണ്. 214 ടൺ സ്വർണം ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ച് കൊണ്ടുവന്നു. നമ്മുടെ ഇതുവരെയുള്ള ഇപ്പോൾ നമ്മുടെ കയ്യിൽ 884.73 ടൺ സ്വർണം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ സ്വർണം തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? അതെന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക ഭദ്രത നമ്മൾ കൈവരിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടല്ലോ, പശ്ചിമേഷ്യ ആഗോളം, നമ്മൾ ഇവിടെ സാമ്പത്തിക രംഗം വഷളാവും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള റിസ്ക്കൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പുറത്തൊക്കെ കൊണ്ടുവച്ചിരുന്നത്. ഇപ്പൊ അവിടെ വെക്കുന്ന റിസ്ക്കാണ് എന്നുള്ളൊരു. അതെ അതെ, അമേരിക്കയിലിരിക്കുന്ന അല്ല ബ്രിട്ടനിലിരിക്കുന്നതാണെങ്കിലും അമേരിക്കയിലിരിക്കുന്നതാണെങ്കിലും ഒക്കെ റിസ്ക്കാണെന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. ഇതില് അതിനിടയ്ക്ക് മുമ്പ് ഒരു സംശയം, ഈ സ്വർണം എങ്ങനെയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ എത്തിയത്? ആ എത്തിയ കാര്യം പറയാം. അത് 1990 ആണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകുന്നതിനെ പറ്റി ആലോചന വരുന്നത്. ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ പണയം വെച്ചു എന്നൊക്കെ അത് വാർത്ത വരുന്നുണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനും ദുഃഖിതനായിരുന്നു, ഇന്ത്യ പാപ്പരായല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ വായിച്ചിട്ട് ആ കാലത്ത്. അപ്പോൾ റിസർവ് ബാങ്കിന് 1 ബില്യൺ മാത്രമാണ് അന്ന് ഫോറക്സ് റിസർവ് വിദേശ നാണ്യ കരുതൽ ശേഖരം ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ 3 ആഴ്ചത്തെ ഇറക്കുമതിക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കരുതൽ ശേഖരം തീരും. ഇതായിരുന്നു നമ്മുടെ അവസ്ഥ. ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെയൊക്കെ പോലെ എന്ന് പറയാം അന്ന്. അല്ല, നമ്മൾ ഈ റഷ്യൻ മോഡൽ പഞ്ചവത്സര പദ്ധതികളൊക്കെ നടപ്പാക്കി കുത്തുവാള എടുത്ത് മുടിഞ്ഞ് വെണ്ണീറായി നെഹ്റുവിന്റെ ഒരു സോവിയറ്റ് യൂണിയൻ കോപ്പിയുടെ ഉണ്ട്. സ്വകാര്യ പങ്കാളിത്തം ഇല്ലാത്ത പൊതു മേഖല മാത്രം ഉണ്ടായിരുന്ന ഇന്നത്തെ ശ്രീലങ്ക പോലെയായിരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെയായിരുന്നു നെഹ്റുവിന്റെ ഇന്ത്യ. അതെ, അപ്പൊ അന്ന് ഗവർണർ എസ് വെങ്കട്ടരമണൻ ആണ്. അപ്പോ റിസർവ് ബാങ്കിന്റെ അപ്പോൾ അങ്ങേരുടെ ആശയമായിരുന്നു ഈ ചർച്ച നടത്തുമ്പോൾ. അങ്ങേർ പറഞ്ഞു രാജ്യാന്തര ബാങ്കുകളിൽ നമുക്കിപ്പോൾ ഇവിടെയുള്ള സ്വർണം ഉണ്ടല്ലോ റിസർവ്, അത് ഈടുവച്ചിട്ട് നമുക്ക് പണം വാങ്ങിക്കാം എന്ന് വെങ്കട്ടരമണൻ്റെ നിർദ്ദേശമാണ് സ്വീകരിച്ചു. 1991 മെയ്യിൽ SBI ഇവിടെ കള്ളക്കടത്തുകാരുടെ കയ്യിൽ നിന്നൊക്കെ പിടിക്കുന്ന സ്വർണമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, ആദ്യം അതാ ചെയ്തത്. ആ കള്ളക്കടത്തുകാരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ പിടിച്ച സ്വർണം ഈടുവച്ചിട്ട് SBIയിൽ നിന്ന് 200 മില്യൺ എടുത്തു. നമ്മുടെ തന്നെ ബാങ്കിൽ നിന്ന് എടുത്തു $1 മില്യൺ. എന്നിട്ട് റിസർവ് ബാങ്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനും ബാങ്ക് ഓഫ് ജപ്പാനുമായിട്ട് സംസാരിച്ചു, നെഗോഷിയേറ്റ് ചെയ്തു. എന്നിട്ട് $400 മില്യൺ വായ്പ ആ രണ്ട് ബാങ്കുകളിൽ നിന്നും, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മാത്രമല്ല ബാങ്ക് ഓഫ് ജപ്പാനും ഉണ്ട്, അമേരിക്കയിലെ ഫെഡറൽ റിസർവ് ബാങ്കും ഉണ്ട് ഈ കൂട്ടത്തിൽ, IMF ഉണ്ടെന്ന് നമ്മൾ ഈ പണയം വെക്കുന്ന സംസാരിക്കുന്ന കൂട്ടത്തിൽ, അതായത് ചന്ദ്രശേഖരന്റെ കാലത്ത് $400 മില്യൺ മേടിക്കാം അല്ല അതെ വായ്പ ഈ സ്വർണം ഈടുവച്ച് എന്ന് തീരുമാനിച്ചു. 1991 നവംബറിൽ നമ്മൾ വായ്പ അടച്ചു തീർത്തു. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത വായ്പയൊക്കെ അടച്ചു തീർത്തു. പക്ഷേ സ്വർണം അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഓ, അങ്ങനെ പണയം വെച്ച സ്വർണം തിരിച്ചെടുത്തില്ല? തിരിച്ചെടുത്തില്ല, നമ്മൾ വായ്പയൊക്കെ തിരിച്ചടച്ചു കഴിഞ്ഞു. അല്ലാതെ ഇതുവരെ നമ്മൾ തിരിച്ചടയ്ക്കാതെ കുടിച്ചിക്കായിട്ടൊന്നും അതൊന്നും സമ്മതിക്കില്ലായിരുന്നല്ലോ. അത് നമ്മൾ വായ്പ തിരിച്ചടച്ചിട്ട്
നമ്മുടെ സ്വർണം അവിടെ ഇങ്ങനെ അതെന്താ അങ്ങനെ തീരുമാനിച്ചത്? എല്ലാ രാജ്യങ്ങളുടെയും സ്വർണം മറ്റേ അതുപോലെ അവരുടെ ഇതുപോലത്തെ ഇതൊക്കെ പുറത്തിരിപ്പുണ്ട്. എല്ലാവരും ഈ റിസ്ക് ഫാക്ടർ ആലോചിച്ചിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ ഏൽപ്പിക്കും. അതിന് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ട്. പിന്നെ മാത്രമല്ല, വിദേശ കച്ചവടങ്ങൾ നമ്മൾ നടത്തുന്നില്ലേ. ഉദാഹരണത്തിന് ഇത് ഇംഗ്ലണ്ടിലെ ബാങ്കിൽ ഇരിക്കുകയെന്നിരിക്കട്ടെ, വിദേശ കച്ചവടങ്ങൾക്ക് ഇത് നല്ലതാണ്. അങ്ങനെ ഈടിരിക്കുന്നതും വായ്പ ഇരിക്കുന്നതും ഒക്കെ ഡോളർ ലൊക്കേലി കച്ചവടം നടക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, പോസിറ്റീവായ വശം ആലോചിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അന്ന് അവിടെ വെക്കാൻ തീരുമാനിച്ചതും ഇപ്പോഴും കുറെ, മുഴുവനൊന്നും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നില്ല. ഇപ്പോൾ 854.73 ടൺ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ആകെ നമ്മൾ സ്വർണം അടുത്ത കാലത്ത് ധാരാളം വാങ്ങിക്കുന്നുണ്ട്, ചൈനയും വാങ്ങിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ കൂടുതൽ നിലനിൽക്കുന്നത് അതാണ് എണ്ണ ഒക്കെയാണല്ലോ മുമ്പ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഇത് തന്നെയാണ് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കരുതുന്നുണ്ട്. ഇതിൽ 510.5 ടൺ ആണ് ഇന്ത്യയിലുള്ളത്. 854 510 ബാക്കി മുഴുവൻ പുറത്താണ്. അതിലാണ് ഇപ്പം 102 ടൺ കൂടി, 100 ടൺ നമ്മൾ മെയ്യില് കൊണ്ടുവന്നിരുന്നു പ്രത്യേക വിമാനത്തിലൊക്കെ. ഇപ്പം നമ്മൾ 102 കൂടി കൊണ്ടുവന്നു. ഇതുപോലെ തന്നെയാണ് കൊണ്ടുവന്നത്, പ്രത്യേക വിമാനത്തിലുമൊക്കെ വലിയ കമാൻഡോസും ഒക്കെ ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. എല്ലാ രാജ്യങ്ങളും സ്വർണം വെക്കുന്നത് റിസ്ക് ഒഴിവാക്കാനും രാജ്യാന്തര കച്ചവടങ്ങൾക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇന്ത്യ ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിലും സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട്, അല്ലാതെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും മാത്രമല്ല. അപ്പോൾ പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം, അത് നമ്മൾ വല്ലാതെ ഈ സ്വർണം തിരിച്ചു കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചൊരു സംഭവമാണ്. ഇനി ഇത്തരം റിസ്കുകൾ, പിന്നെ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷം, ഇപ്പോഴാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യയിലേക്ക് ഇന്ന് ഞാൻ വായിച്ച വാർത്തയാണ് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് വല്ലാതെ കുറഞ്ഞു, ടെൻഷൻ വന്നല്ലോ. അതെ അതെ. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഈ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നായ സൗദിയേക്കാളും കൂടുതൽ എണ്ണ നമ്മൾ കൂടുതൽ കയറ്റി അയക്കുന്നുണ്ട്. കടത്തി വെട്ടി നമ്മൾ കയറ്റി അയച്ചു, കാരണം ഇവിടെ റിഫൈനിങ് കപ്പാസിറ്റി കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് അത് ചെയ്തു നമ്മൾ. പക്ഷെ ഇപ്പൊ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കഴിഞ്ഞ ഒരു മാസം കുറഞ്ഞു. അത് നമുക്ക് കുറഞ്ഞു, ബാരലിന് $9 വരെ കുറഞ്ഞാണ്, കുറഞ്ഞ വിലക്കാണ് കിട്ടിയത്. നമ്മൾ 60 രൂപയ്ക്ക് $60 വാങ്ങിക്കുന്നത്, രാജ്യാന്തര വിപണിയിൽ 70-72 ഒക്കെ വലിയ കുറവാണ്. 45,000 കോടി രൂപ നമ്മൾ ലാഭിക്കുകയും ചെയ്തിരുന്നു രൂപയുടെ കണക്കില്. അപ്പോൾ ഈയിടെ ഈ ചോദ്യം ശക്തികാന്ത ദാസിലെ ഗവർണർ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ സ്വർണം ധാരാളമായിട്ട് വാങ്ങുന്നുണ്ട്, അപ്പോൾ പുറത്തുള്ളത് കൂടി അവിടെ ഇരിക്കണ്ട, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ നമുക്കിപ്പോൾ വോൾസ് സൗകര്യമുണ്ട് കൂടുതൽ. മുംബൈയിലും നാഗ്പൂരിലുമാണ് ഈ സ്വർണം സൂക്ഷിക്കുന്നത്, രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. പിന്നെ ഒരു സംഗതി, ഇവിടെ നമ്മൾ സ്വർണം കൂടുതൽ സൂക്ഷിക്കുകയാണെങ്കിൽ പ്രാദേശികമായിട്ട് സ്വർണ്ണ വില നിയന്ത്രിക്കാൻ കഴിയും. നമ്മുടെ റിസർവ് ഇരിക്കുന്നുണ്ട്, റിസർവ് ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്വർണ്ണ വില ഒരു ക്രമാതീതമായിട്ട് കൂടാതെ നിയന്ത്രിക്കാൻ കഴിയും. പണപ്പെരുപ്പം, പിന്നെ കറൻസിയുടെ വില കുറയൽ, ഇതൊക്കെ പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ കയ്യിൽ ഈ സാധനം ഉണ്ട് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും എന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. 2022 സെപ്റ്റംബർ മുതൽ നമ്മൾ 214 ടൺ സ്വർണം തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും പത്രങ്ങളിൽ നമ്മൾ 1990 പണയം വെച്ചത് കൊണ്ടുവന്നതാണെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഞാൻ സ്ഥാപിക്കുന്നത്. ഇതുകൊണ്ടാണ് 2022 സെപ്റ്റംബർ മുതൽ 214 ടൺ നമ്മൾ കൊണ്ടുവന്നു. നമ്മൾ പണയം വെച്ചത് 114.91 ടൺ മാത്രമായിരുന്നു. അതെ. അപ്പൊ അതല്ല ഈ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കരുതൽ സ്വർണ്ണമാണ്, നമ്മൾ വാങ്ങിച്ച് കുറെ നാളായിട്ട് കൂട്ടി വെക്കുന്ന സ്വർണ്ണമാണ്. വേണമെങ്കിൽ വേണമെങ്കിൽ ആവേശം ഉണ്ടാക്കാം, അതായത് അന്നത്തെ കാലത്ത് പണയം വെച്ചത് മോദി തിരിച്ചു കൊണ്ടുവന്നൊക്കെ വേണം കൈയടിക്കാം. അത് ശരി, അത് കൊണ്ടുവന്നു, അതിനപ്പുറവും കൊണ്ടുവന്നു. ആ ഞാൻ ഇപ്പോഴും ഇംഗ്ലീഷ് പത്രങ്ങളിലെ വാർത്തയൊക്കെ ഇവിടുത്തെ മാപ്രകൾ പോലെ തന്നെയാണ്. അവരിപ്പോഴും എഴുതുന്നുണ്ട് 1990 ചന്ദ്രശേഖരന്റെ കാലത്ത്
പണയം വെച്ച സ്വർണ്ണമാണ് കൊണ്ടുവരുന്നത്. ഭാഗികമായി ശരിയാണ്, പണയം വെച്ചു എന്നുള്ളത് ശരിയാണ്, അത് നമ്മൾ തിരിച്ചെടുത്തു. അന്ന് തന്നെ 1991 ഡിസംബർ ആയപ്പോൾ നമ്മൾ തിരിച്ചടക്കുകയും ചെയ്തിരുന്നു വായ്പ. പക്ഷേ 114 ടണ്ണെ അന്ന് പണയം വെച്ചിട്ടുള്ളൂ. നമ്മൾ 2022 സെപ്റ്റംബർ മുതൽ ഇവിടെ 100 ടൺ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇതാണ് വാസ്തവം. 1697 മുതൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ഇങ്ങനെ പണം വെക്കുന്നുണ്ട് പല രാജ്യങ്ങളും. 1697 മുതൽ അപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് അങ്ങനൊരു പേരുണ്ട്. ഇപ്പം പക്ഷെ ബ്രിട്ടന് ആ പേരുണ്ടോ എന്നുള്ളത് സംശയമാണ്. ബ്രിട്ടനേക്കാൾ വൻ ശക്തിയാണല്ലോ ഇപ്പോ ഇന്ത്യ. അതെ അതെ. പിന്നെന്തിനാണ് നമ്മൾ അവിടെ തഴമ്പ് മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ നമ്മൾ കൊണ്ട വെക്കണ്ട. ഇന്ത്യയുടെ വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരത്തിന്റെ 9.3% സ്വർണ്ണമാണ് ഇപ്പോ. അത് 10 ഗ്രാമിന് 2025 അടുത്ത കൊല്ലം 10 ഗ്രാമിന് സ്വർണം 85,000 രൂപയാകും എന്നാണ് പ്രൊജക്ഷൻ. 85,000 രൂപ 10 ഗ്രാമിന്. 8 ഗ്രാമാണ് ഒരു പവൻ. ഒരു പവൻ 85,000 രൂപ. 10 ഗ്രാമിന് 85,000 രൂപയാകും. അതായത് ഇപ്പോൾ സ്വർണ്ണവിലയില്ലേ ഇന്നത്തെ ഇന്നലത്തെ, അതിനേക്കാൾ 7,000 രൂപ കൂടുതലായിരിക്കും അടുത്ത കൊല്ലം എന്നുള്ളതാണ് കാൽക്കുലേഷൻ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഇത് കൂട്ടി വെക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന്. അപ്പോൾ അന്ന് 1991 നമ്മൾ ഒരു പവന് 7,000 രൂപ കൂടുമെന്ന് പറഞ്ഞാൽ വലിയ കുതിച്ചുകാട്ടമല്ലേ സാധാരണക്കാരന്? ഒരു പിടി പൊന്നെങ്ങനെ വാങ്ങും? അതൊക്കെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്ത്രീധനത്തിനൊക്കെ എതിരായ പോരാട്ടമൊക്കെ നമ്മൾ തുടരണം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 114 ടൺ നമ്മൾ പണയം വെച്ചതിൻ്റെ അകത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ മാത്രമല്ല, ആ ധാരണയും ശരിയല്ല. നമ്മൾ 67 ടൺ IMF പണയം വെച്ചത്. ഈ തിരിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നാണെന്ന് പറയുന്നത് തെറ്റ് എന്ന് പറയാനുള്ള വേറെ കാരണം. IMF നമ്മൾ 67 ടൺ പണയം വെച്ചിട്ട് 2.2 ബില്യൺ എടുത്തു. 47 ടൺ ആണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ വെച്ചിരുന്നത്. 47 ഉള്ളൂ സുനിലേ. 47 ടൺ മാത്രമാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ വെച്ചത്. $600 മില്യൺ അവിടുന്ന് എടുത്തുള്ളൂ. 20 ടൺ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലൻഡിൽ $600 മില്യൺ സ്വിറ്റ്സർലൻഡിൽ വെച്ചു വന്ന്. 46.91 ടൺ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ബാങ്ക് ഓഫ് ജപ്പാൻ രണ്ട് സ്ഥലത്തും കൂടി വെച്ചിട്ട് $400 മില്യൺ എടുത്തു. 31 May 1991 ചാർട്ടേഡ് പ്ലെയിനിലാണ് ഇതൊക്കെ കൊണ്ടുപോയത്. ഇതാണ് ഇതിൻ്റെ വാസ്തവം. ഏതായാലും നമ്മുടെ സ്വർണ്ണ നിക്ഷേപം ഭദ്രമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇടയ്ക്കെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഇന്ത്യയിൽ നമ്മുടെ സ്വർണത്തിൻ്റെ കരുതൽ കൂട്ടിയാൽ സ്വർണ്ണവില നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറയുന്നത് പക്ഷേ തെറ്റുകയാണ്. അത് തെറ്റുകയാണ്. കാരണം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 7,000 രൂപയുടെ ആഗോള വിപണിയിൽ തന്നെ കൂടും. 7,000 രൂപയുടെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞാൽ സ്വർണം അപ്രാപ്യമായ ഒരു വസ്തുവായി മാറുകയാണ് സാധാരണക്കാരന്. അല്ല, രാജ്യത്തിന് അതിൻ്റെ റിസർവ് കൂട്ടുന്നത് നല്ലതാണ്. നല്ലതാണ്, പക്ഷേ ആളുകൾക്കൊരു ഒരുതരി പൊന്നെങ്കിലും ഇടണ്ടേ? ഒരു പെങ്കൊച്ചിനെ പറഞ്ഞയക്കുമ്പോൾ ഒരു 5 പവൻ്റെ സ്വർണ്ണമെങ്കിലും കൊടുക്കണ്ടേ? വേണ്ടേ? അതും കൂടി അറിഞ്ഞിട്ട് ആ സ്വർണം ചോദിക്കുന്നവർ ഇത്തിരി കുറച്ചാൽ നല്ലതാ. അതെ അതെ, വില കൂടുന്നുണ്ടല്ലോ ആനുപാതികമായിട്ട്. അതെ അതെ, ആനുപാതികമായിട്ട് വേണം. 100 പവൻ തരണം എന്നുള്ളവരെ അത് 75 ഒക്കെ ആയിട്ട് എല്ലാം ആനുപാതികമായേ ചെയ്യാവുള്ളൂ അമേരിക്ക ഇസ്രായേലിനോട് പറയുന്നു, പറഞ്ഞിട്ടുണ്ട് തിരിച്ചടി പോലും. അതെ, അതുകൊണ്ട് രക്ഷകർത്താക്കൾ എന്നുള്ളതിലേക്ക് നമുക്കും ഇതേ പറയാൻ ഒരു ബാധ്യതയുണ്ട്. ആനുപാതികമായി നോക്കുക, സ്വർണത്തിൻ്റെ വില കൂടുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, ഇനി ഉള്ള കാലത്ത് ഏറ്റവും നല്ല നിക്ഷേപം ഈ മഞ്ഞലോഹം തന്നെയാണ്. അതാണ്, ഭൂമിയല്ല, ഭൂമിയേക്കാളും നല്ല നിക്ഷേപം സ്വർണത്തിലാണ്. വളരെ പണ്ട് മലയാളികൾ പറയുമായിരുന്നു 1000 തേങ്ങയുടെ വിലയാണ് ഒരു പവൻ എന്നുള്ളത്. അത് മൊത്തം അവിശ്വാസം തെറ്റി, അതെ, താറുമാറായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.